ലോകായുത്തുകഞ്ഞിരിക്കുകയാണ് സി പി എം ലോകായുക്ത ഓർഡിനൻസിൽ ഇടതു മുന്നണിയിൽ ഭിന്നത രൂക്ഷമാവുകയാണെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഓർഡിനൻസ് സംബന്ധിച്ച് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനുമായി ചർച്ച നടത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട് രാഷ്ട്രീയ ആലോചനയില്ലാതെ ഓർഡിനൻസ് ഇറക്കാൻ തീരുമാനിച്ചതിലുള്ള എതിർപ്പ് കാനം കോടിയേരിയെ അറിയിക്കുമെന്നാണ് സൂചന അടുത്ത മാസം നിയമസഭ ചേരാനിരിക്കെ തിടുക്കത്തിൽ ഓർഡിനൻസ് ഇറക്കിയതിന് കാനം പരസ്യമായി വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു പൊതുവെ സർക്കാർ സ്വീകരിക്കുന്ന ഭരണപരമായ കാര്യങ്ങൾക്ക് സി പി ഐയുടെ പിന്തുണ പ്രത്യേകിച്ച് കാനത്തിന്റെ പിന്തുണ ഉണ്ടാകാറുണ്ട് എന്നാൽ ലോകായുക്ത ഓർഡിനൻസിൽ ആലോചന നടന്നില്ല എന്നതാണ് സി പി ഐയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരുന്നു എന്നതല്ലാതെ എന്താണ് ഭേദഗതി എന്നതിനെ കുറിച്ച് മുൻകൂട്ടി അറിഞ്ഞിരുന്നില്ലെന്ന് പാർട്ടി മന്ത്രിമാരും സി പി ഐ സംസ്ഥാന നേതൃത്വത്തോട് പറഞ്ഞു അതേസമയം ലോകായുക്ത നിയമത്തിലെ പതിനാലാം വകുപ്പ് ഭരണഘടനയെ മറികടക്കുമെന്ന എ ജിയുടെ നിയമോപദേശം കൊണ്ടാണ് ഭേദഗതി കൊണ്ടുവന്നതെന്നാണ് സി പി ഐ എമ്മിന്റെ വിശദീകരണം ലോകായുക്തയുടെ അധികാരം വെട്ടിക്കുറയ്ക്കാനുള്ള ഓർഡിനൻസ് കഴിഞ്ഞ യോഗമാണ് അംഗീകരിച്ചത് ലോകായുക്ത നിയമം ഭേദഗതി ചെയ്തുള്ള ഓർഡിനൻസിൽ ഒപ്പിടരുതെന്നും രാഷ്ട്രപതിയുടെ അനുമതിക്കായി അയക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ഗവർണറെ നേരത്തെ തന്നെ സന്ദർശിച്ചിരുന്നു നിയമസഭ പാസാക്കിയ നിയമത്തിൽ ഭേദഗതിക്ക് കോടതിക്ക് മാത്രമേ അധികാരമുള്ളൂ എന്നാണ് പ്രതിപക്ഷം പറയുന്നത് അതേസമയം ജനപ്രതിനിധിയെ അയോഗ്യരാക്കേണ്ടത് കോടതി അല്ലെന്നായിരുന്നു നിയമമന്ത്രി പി രാജീവിന്റെ വാദം ഇത് സംബന്ധിച്ച് ഹൈക്കോടതി ഉത്തരവ് നിലവിലുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്തു ഗവർണറാണ് നടപടിയെടുക്കേണ്ടതെന്നാണ് കോടതി ഉത്തരവ് ലോകായുക്തയുടെ വിധികൾ സർക്കാരിന് തള്ളുകയോ കൊള്ളുകയോ ചെയ്യാമെന്ന തരത്തിലാണ് പുതിയ നിയമനിർമ്മാണം സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്നത് ലോകായുക്ത നിയമത്തിന് മുൻ സുപ്രീം കോടതി ജഡ്ജി വേണമെന്ന നിബന്ധന ഒഴിവാക്കി ഹൈക്കോടതി ജഡ്ജിമാരായിരുന്നവരെയും നിയമിക്കാമെന്ന ഭേദഗതിയും വരുത്തുന്നുണ്ട് ജനപ്രതിനിധികൾക്കെതിരായ ലോകായുക്ത വിധിയിൽ ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട അധികാരി ആരാണോ അതായത് ഗവർണർ മുഖ്യമന്ത്രി അല്ലെങ്കിൽ സർക്കാർ അവർക്ക് നൽകണമെന്നാണ് നിലവിലെ നിയമം അനുശാസിക്കുന്നത് ഇത് ബന്ധപ്പെട്ട അധികാരി അംഗീകരിക്കണമെന്നാണ് വ്യവസ്ഥ എന്നാൽ ഈ വ്യവസ്ഥയിൽ മാറ്റം വരുത്തി ഇത്തരം വിധിയിൽ അധികാരസ്ഥാനത്ത് ഇരുന്നയാണെന്ന് ഒരു ഹിയറിംഗ് കൂടി നടത്തി വിധി തള്ളുകയോ കൊള്ളുകയോ ചെയ്യാമെന്നാണ് ഭേദഗതിയിലെ പ്രധാന വ്യവസ്ഥ ലോകായുക്ത ഭേദഗതി ഓർഡിനൻസിൽ വിമർശനമുന്നയിച്ച പ്രതിപക്ഷത്തിനും കാനത്തിനും കോടിയേരി മറുപടിയും നൽകിയിരുന്നു നിയമസഭ സമ്മേളിക്കാത്ത അവസരത്തിൽ മന്ത്രിസഭയ്ക്ക് ഓർഡിനൻസ് തയ്യാറാക്കി ഗവർണർക്ക് സമർപ്പിക്കാൻ ഭരണഘടനാപരമായ അവകാശമുണ്ടെന്നാണ് കോടിയേരി പറയുന്നത് ഇത് ബില്ലായി സഭയിൽ വരുമ്പോൾ അതിന്മേൽ നടക്കുന്ന ചർച്ചകൾ അഭിപ്രായം പറയാനുള്ള എല്ലാ അവസരമുണ്ട് ദേശാഭിമാനി ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിലായിരുന്നു കോടിയേരിയുടെ ഈ പ്രതികരണം പ്രതിപക്ഷാഭിപ്രായങ്ങൾ സർക്കാർ ഗൗരവത്തോടെ കേൾക്കും സ്വീകരിക്കേണ്ടത് സ്വീകരിക്കുകയും തള്ളേണ്ടത് തള്ളുകയും ചെയ്യുമെന്നും കുറിച്ചിട്ടുണ്ട് ആ ജനാധിപത്യ പ്രക്രിയ ലോകായുക്ത ഭേദഗതിയുടെ കാര്യത്തിനും ഉണ്ടാകും ഭരണഘടനയുടെ അനുഷ്ഠേദം ഇരുന്നൂറ്റി പതിമൂന്ന് പ്രകാരമാണ് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഗവർണർക്ക് ലഭ്യമായിട്ടുള്ളത് മന്ത്രിസഭയുടെ ഉപദേശപ്രകാരമാണ് ഈ അധികാരം ഗവർണർ വിനിയോഗിക്കുക എന്നും കോടിയേരി പറയുന്നുണ്ട് അധികാരം ദുരുപയോഗിക്കുന്നവരല്ല ഇടത് ഭരണാധികാരികളെന്നും ലേഖനത്തിൽ കോടിയേരി വാദിച്ചിട്ടുമുണ്ട് സർക്കാരിനെതിരെ പ്രചരിപ്പിക്കുന്ന ആക്ഷേപം പരാതി കേൾക്കാനുള്ള ലോകായുക്തയുടെ അധികാരം നിയമ ഭേദഗതി കളയുന്നു എന്നതാണ് ഇത് വസ്തുതാ വിരുദ്ധമാണ് പൊതുപ്രവർത്തകർ എന്ന നിലയിൽ അധികാരം സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി ദുരുപയോഗം ചെയ്യുന്നവരല്ല ഇടത് ഭരണാധികാരികളെന്നാണ് ഇതിൽ കോടിയേരി പറഞ്ഞിരിക്കുന്നത് ഈ ഭരണത്തിന്റെ മുഖമുദ്ര അഴിമതി വിരുദ്ധതയാണെന്നും കോടിയേരി വാദിക്കുന്നുണ്ട് എന്നാൽ ഇത് പല രീതിയിൽ സി പി ഐയെ ചൊടിപ്പിച്ചിട്ടുണ്ട് അതിന്റേതായുകൾ പാർട്ടിക്കുള്ളിലും പാർട്ടിക്ക് പുറത്തുമായി നേതാക്കൾ പരോക്ഷമായി പ്രകടിപ്പിക്കുന്നുമുണ്ട് ഏതെങ്കിലും ആക്ഷേപത്തിൽ പ്രത്യക്ഷത്തിൽ കഴമ്പുണ്ടെന്ന് തോന്നുന്ന സംഭവങ്ങളിൽ ഇടപെടാനും നടപടിയെടുക്കാനും ധീരത കാട്ടുന്നതാണ് പിണറായി സർക്കാരെന്നും ലേഖനത്തിൽ പറയുന്നു അതെല്ലാം ചെയ്യുന്നത് അർദ്ധ ജുഡീഷ്യൽ സംവിധാനങ്ങളുടെയോ കോടതികളുടെയോ നിർദ്ദേശങ്ങളോ ശുപാർശകളോ ഇല്ലാതെ തന്നെയാണ് ഈ സമീപനം മേലിലും തുടരുമെന്നും കോടിയേരി പറയുന്നുണ്ട് ഇപ്പോഴത്തെ ഭേദഗതി പ്രകാരം മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ മറ്റ് പൊതുപ്രവർത്തകർക്കോ ലോകായുക്തയുടെ അന്വേഷണത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന ഇമ്മ്യൂണിറ്റി ഒന്നും നൽകുന്നില്ല അഴിമതി തീണ്ടാത്ത സംശുദ്ധ ഭരണം നടത്തുന്ന എൽ ഡി എഫ് സർക്കാരിനെതിരെ അഴിമതിയുടെ വ്യത്യസ്ത ധ്രുവങ്ങളിലെ രാഷ്ട്രീയ ശക്തികൾ യോജിച്ച് അപവാദം പ്രചരിപ്പിക്കുകയാണെന്നും കോടിയേരി പറയുന്നുണ്ട് ഇതിന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള ട്രോളുകളാണ് ഉയർന്നിരിക്കുന്നത് അപ്പോൾ ഈ സ്വർണക്കടത്തും മറ്റ് സംഭവങ്ങളും എന്താണെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് എന്തായാലും വിഷയത്തിൽ വലിയ തലവേദന തന്നെയാണ് എൽ ഡി എഫിന് ഉണ്ടായിരിക്കുന്നത് സി പി ഐക്ക് കടുത്ത അമർഷമാണ് ഇക്കാര്യത്തിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകളും പറയുന്നത് വെബ് ഡെസ്ക് തത്തുമിന്